Hello everyone, welcome to Ariyanum Parayanum. This is me, Hana, here with you guys with a new week episode. In the Nyan Parayan Bona, Adi then Urikadiana. But e Kadail, you know, like Namalde, Ipo schooly particular and friends in Ireland and Kailam, Ella Verka, itum important title Lodu Samboana, Korchung would a smart title work in the Same. വന്നു കഴിഞ്ഞു. കാരണം ദിസ് ഇസ് 21st century. സ്മാർട്ട് വർക്കിനാണ് കുറച്ചും കൂടെ റോള് ഹാർഡ് വർക്കിനേക്കാളും. അപ്പം ഇത് ഞാൻ ഐ എം ഗോണ ടെൽ യു സ്റ്റോറി. ആ സ്റ്റോറി വഴി ഞാൻ നിങ്ങൾക്കിത് പ്രൂഫ് ചെയ്ത് കാണിക്കാൻ പോവാണ്. അതായത് ഈ സ്റ്റോറി ഇറ്റ്സ് അബൌട്ട് എ കിങ്. ആ കിങ്ങിൻ്റെ മൂന്ന് മക്കളുണ്ട്, 3 sons ഉണ്ട്. അപ്പം മൂന്ന് മക്കളും ഉള്ളതുകൊണ്ട് ദ കിങ് വാസ് ഡൗട്ടായിരുന്നു ഭയങ്കര. ഏത് ആൾക്കായിരിക്കണം എൻ്റെ ഞാൻ മരിച്ചതിന് ശേഷം രാജ്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ സക്സസറായിട്ട് ഞാൻ ആരെ എടുക്കുമെന്ന്. അപ്പം ഇങ്ങനെ ഡൗട്ടായി കിങ് എന്ത് ചെയ്തു, ഓക്കെ എനിക്ക് മൂന്ന് മക്കളുണ്ട്, മൂന്ന് പേർക്ക് ഞാൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഈക്വലി ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ട് അതിൽ കഴിവുള്ള ആൾ എൻ്റെ സക്സസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് രാജാവായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം കിങ് ഈ മൂന്ന് പേരെയും ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ടാസ്ക് തരാൻ പോകണം, മൂന്ന് പേർക്ക് സെയിം ടാസ്ക്, ഇത്ര ടൈമിനുള്ളിൽ നിങ്ങളത് തീർക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് മൂന്ന് പേർക്ക് മൂന്ന് മുറികൾ കൊടുത്തു, 3 rooms കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും ടൈമാണ് നിങ്ങൾക്ക് അലൗട്ടഡ് ആയിട്ടുള്ളത്, ഇത്രയും സമയം കൊണ്ട് നിങ്ങൾ ഈ റൂം മൊത്തം ഫിൽ ചെയ്യണം, കംപ്ലീറ്റ്ലി ഫിൽ ചെയ്യണം. അതായത് ഒരു സ്പോട്ട് ഓഫ് സൺലൈറ്റിന് പോലും കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ റൂം ഫുള്ളും, എന്ത് സാധനമായാലും കുഴപ്പമില്ല, യു ഹാവ് ടു ഫിൽ ഇറ്റ് അപ്പ്. അപ്പോൾ റൂം മൊത്തം ഫിൽ ചെയ്യണമെന്നും പറഞ്ഞ് മൂന്ന് മക്കളും എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, കിട്ടിയിരിക്കുന്ന ടൈമിൽ എന്തായാലും ഈ ടാസ്ക് ഫിനിഷ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു ആദ്യത്തെ സൺ, ഫേസ്റ്റ് സൺ എന്ത് ചെയ്തു, ഫേസ്റ്റ് സൺ പോയി അയാളുടെ കുറേ സെർവൻസിനെയൊക്കെ വിളിച്ചിട്ട് കുറേ സെർവൻസിനെയൊക്കെ വിളിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു, പുറത്തുനിന്ന് സ്റ്റോൺസ് കുറച്ച് കുറച്ച് വലിയ സ്റ്റോൺസിനെ കൊണ്ടുവന്ന് റൂമിൽ നിറയ്ക്കാൻ പറഞ്ഞു. റൂമിൽ ഫിൽ ചെയ്ത് ഈ സ്റ്റോൺസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുമ്പോഴത്തേക്ക് റൂം മൊത്തം ഫിൽഡ് ആവും, അപ്പം ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. ഫേസ്റ്റ് സൺ എന്ത് ചെയ്തു, കുറേ സെർവൻസിനെ വെച്ച് കുറേ ഒരു ഫിസിക്കൽ വർക്ക്, മാനുവൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ആ സണ്ണിന് കൊടുത്തിരുന്ന ടൈമിനുള്ളിൽ ഫുൾ റൂമും ഫിൽ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ടാസ്ക് എന്തായിരുന്നു, ഫുൾ റൂം ഫിൽ ചെയ്യണമെന്നായിരുന്നു. സെക്കൻഡ് സൺ എന്ത് ചെയ്തു, മാനുവൽ വർക്ക് ചെയ്താൽ കുറേ സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് വാട്ട് ഹീ ഡിഡ് വാസ് കുറച്ച് ഹേ, അതായത് ചകിരി, ആ സംഭവം അതുപോലെ കുറേ സ്ട്രോസിനെ എടുത്ത് അയാൾ എന്ത് ചെയ്തു, അതുപോലെ അയാളുടെ കുറേ സെർവൻസിനെ വെച്ചു അവിടെ ഫിൽ ചെയ്യാൻ തുടങ്ങി. അവിടെ ഫുള്ളും ഫിൽ ചെയ്ത് അയാൾ ഫുള്ളും ഫില്ല് ചെയ്തിട്ട് പക്ഷേ അയാളെല്ലാം മറ്റേ സണ്ണിനെ പോലെ ഫുള്ളും ഫില്ല് ചെയ്യാതിരുന്നില്ല, ഫുൾ റൂം ഫില്ല് ചെയ്ത് എല്ലാം കവർ ചെയ്ത് കൊടുത്തിരുന്ന ടൈമിൽ ടാസ്ക് തീർത്തു. പക്ഷേ ഇത് ഈ ഗ്രാസ് ആയതുകൊണ്ട്, ഡ്രൈ ഗ്രാസ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ സൺലൈറ്റ് പാസ് ചെയ്താൽ കാണാൻ പറ്റുമായിരുന്നു. എന്നിട്ട് തേർഡ് സൺ എന്ത് ചെയ്തു, അപ്പം ആദ്യത്തെ മകൻ സ്റ്റോൺ വെച്ച് റൂം ഫില്ല് ചെയ്തു, രണ്ടാമത്തെ മകൻ ഹേ യൂസ് ചെയ്ത് ഫില്ല് ചെയ്തു, തേർഡ് സൺ എന്ത് ചെയ്തു, അയാൾ ആദ്യം തന്നെ ആ റൂമിൻ്റെ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തു. വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഒരു ബോട്ടിൽ ഓഫ് ലിക്വിഡും എടുത്തിട്ട് ഫ്രാഗ്നൻസ്, അതായത് നല്ല മണം വരുന്ന ഒരു കാൻഡിൽ, ഒരു വസ്തു, ആ സംഭവത്തിനെ കൊണ്ടുവന്ന് റൂമിൽ വെച്ചു. റൂമിൽ വെച്ചു വളരെ വിത്തിൻ സെക്കൻഡ്സ് ഹോൾ റൂമിന് ജാസ്മിൻ്റെ മണമായി, ഫുൾ റൂം വാസ് സ്മെല്ലിങ് നൈസ്. അപ്പം ഈ സംഭവം അതുകൊണ്ട് തേർഡ് സണ്ണൻ എന്ത് ചെയ്തു, കൊടുത്തിരിക്കുന്ന ടൈമിനേക്കാൾ നേരത്തെ എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റി. അപ്പം മൂന്ന് പേരുടെയും റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി കിങ് വന്നു. രാജാവ് വന്ന് മൂന്ന് മകൻ്റെയും മൂന്ന് മക്കളെയും മുറി നോക്കി. ഫേസ്റ്റ് സണ്ണിൻ്റെ മുറി ഫുൾ ഓഫ് സ്റ്റോൺ, റബ്ബിഷ്, ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കുന്നു, അതും പകുതിയെ ഫിൽ ചെയ്തിട്ടുള്ളൂ. ഇത്രയും സ്റ്റോൺസ് കൊണ്ടിടുമ്പോൾ കുറേ ടൈം എടുക്കുന്നത് കൊണ്ട് ആദ്യത്തെ സണ്ണിന് കുറച്ചേ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ആ മകൻ ഡിസ്ക്വാളിഫൈ. സെക്കൻഡ് സണ്ണിൻ്റെ വന്നിട്ട് ഫുള്ള് എല്ലാം ഫുള്ള് ഫിൽ ചെയ്തിട്ടുണ്ട്, മറ്റേ ഡ്രൈ ഗ്രാസൊക്കെ വെച്ച് ഫുള്ളും ഹേ വെച്ച് ഫിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയിലിടയിൽ ഈ സംഭവം വളരെ തിൻ ആയതുകൊണ്ട് സൺലൈറ്റ് വരുമായിരുന്നു. അപ്പോൾ സൺലൈറ്റ് വരുന്നതുകൊണ്ട് റൂം ഫിൽഡ് അല്ലെന്നാണ് അർത്ഥം. അതുകൊണ്ട് സെക്കൻഡ് സണ്ണും ഡിസ്ക്വാളിഫൈഡ് ആയി. തേർഡ് സണ്ണിൻ്റെ മുറി പോയി കണ്ടപ്പോഴത്തേക്കും ആ മുറി ഇറ്റ് വാസ് വെരി ഡാർക്ക്. ഡാർക്ക് ആയിരുന്നെങ്കിലും അവിടെ ഒരു കാൻഡിൽ, ഈ ഫ്രാഗ്നൻസ് വരുന്ന ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലൈറ്റും റൂമിൽ കയറിയ ഉടൻ വളരെ വളരെ നല്ല സുഗന്ധം,
വളരെ നല്ല ഫ്രാഗ്നൻസ് കിട്ടി. ജാസ്മിൻ്റെ ഫ്രാഗ്നൻസ് കാരണം റൂം മൊത്തവും ഫിൽഡ് ആയിരുന്നു. അപ്പം എന്ത് ചെയ്തു, ദ തേർഡ് കിങ് അണ്ടർസ്റ്റുഡ് ദാറ്റ് മൂന്ന് മക്കളിലും വെച്ച് ദ തേർഡ് സൺ ഇസ് ദ വൺ ഹൂസ് ഗുഡ്. ദ തേർഡ് സൺ ആണ് ഏറ്റവും ഏബിൾ ആയിട്ട് അടുത്ത രാജാവാകാനുള്ള എബിലിറ്റി ഉള്ളത് തേർഡ് സണ്ണിനാണെന്ന് മനസ്സിലാക്കി. ദ തേർഡ് സണ്ണിന് സക്സഷൻ കൊടുത്തു. അങ്ങനെ ഹി വാസ് ഗിവൻ ദ ഹി വാസ് ദ സക്സസർ. അപ്പം ഈ സംഭവം പറയുന്നത് ഈവൻ ദോ ഫസ്റ്റ് സണ്ണ് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് കുറേ സ്റ്റോണും ആ സംഭവങ്ങളൊക്കെ കൊണ്ട് മാന്വലി ഇട്ടെങ്കിലും ബട്ട് ഹി വാസൻ്റ് ഏബിൾ ടു കംപ്ലീറ്റ് ദ വർക്ക്. ആ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന് വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് സൺ ഈവൻ ദോ ഹി ഡിഡ് സം കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്തെങ്കിലും ആ ടാസ്ക് കംപ്ലീറ്റ്ലി പൂർത്തിയായില്ല. ദ തേർഡ് സൺ മാന്വലി വലിയ വർക്കും കൊടുത്തില്ല, വലുതായിട്ട് ചിന്തിച്ച് ഒന്നും ഭയങ്കരമായിട്ട് മാന്വലി ഭയങ്കര പണിയെടുത്തുമല്ല. ബട്ട് ഹി ഈസ് എ വൺ ഹു വോൺ അറ്റ് ലാസ്റ്റ്. അപ്പം ഇത് ഈ കഥ പറയുന്നത് ഈവൻ ദോ യു ഹാർഡ് വർക്ക് ഇറ്റ് ഡസൻ യുനോ ലൈക്ക് ദ ഹാർഡ് വർക്ക് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സ്ഥലത്ത് കൊടുത്തില്ലെങ്കിൽ ഇറ്റ് വുഡ് ഗോ വേസ്റ്റ്. സ്മാർട്ട് വർക്കിനാണ് ചാൻസസ്. This 21st century, everyone, one or the other, ഒരു ക്ലാസ്സിൽ തന്നെ പോയി നോക്കിയാൽ 30 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 29 സ്റ്റുഡൻസും പഠിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ഒരു സ്റ്റുഡൻ്റെ മിക്കവാറും പഠിക്കാത്തുള്ളൂ, ബാക്കി എല്ലാവരും പഠിക്കും. ചില ക്ലാസ്സിൽ 30 സ്റ്റുഡൻസും പഠിക്കാം. അപ്പം ഇത് കാണിക്കുന്നത് വളരെ കോമ്പറ്റേറ്റീവ് വേൾഡാണ് നമുക്കിനി കാണാൻ പറ്റുന്നത്. അതായത് ഇനി ഫ്യൂച്ചറിൽ വരുന്ന കുട്ടികളായാലും അവരെന്തായാലും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളർന്ന് വലുതായൊരു നിലയിൽ എത്തുമ്പോഴത്തേക്കും ലൈക്ക് അസ്, അപ്പം ഒരു വലിയ കോമ്പറ്റേറ്റീവ് വേൾഡാണ് വരുന്നത്. ഈ കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കുന്നുവെങ്കിൽ ഹാർഡ് വർക്ക് ഈസ് നീഡഡ്. കറക്റ്റായ സ്ഥലത്ത് ഹാർഡ് വർക്ക് വേണം, അതിനോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്മാർട്ട് വർക്ക് വേണം. യു ഹാവ് ടു തിങ്ക് സ്മാർട്ട് ആൻഡ് ഡു തിങ്ക് സ്മാർട്ട്ലി. സ്മാർട്ട് വർക്കും കൂടെ ഉണ്ടെങ്കിൽ ഇനിയുള്ള ഈ ഒരു ലോകത്ത്, ഇനിയുള്ള ഈ ഒരു എന്താ പറയുക സഫിസ്റ്റിക്കേറ്റഡ് വേൾഡിൽ ഒരാൾക്കെങ്കിലും നല്ലൊരു പൊസിഷൻ വേണമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കും. വി നീഡ് എ ബിഗ് പൊസിഷൻ. അതിന് നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്യണം. ദിസ് സ്റ്റോറി പ്രൂവ്സ് ദാറ്റ് നമ്മുടെ സ്റ്റഡീസിനായാലും അല്ലെങ്കിൽ നമ്മുടെ കോകരിക്കുലർ ആക്ടിവിറ്റി ലെറ്റ് ബി എനിത്തിങ് നമ്മൾ കളിക്കും ചിരിക്കും ഒക്കെ ചെയ്യും, ബട്ട് വെൻ വി നീഡ് ടു സ്റ്റഡി നമ്മൾ ആ സ്റ്റഡീനെ പ്രയോജനപ്പെടുത്തി അതിൽ സ്മാർട്ട് വർക്ക് യൂസ് ചെയ്ത്, അതായത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഓർമ്മിച്ചെടുക്കാൻ, അതായത് ഞങ്ങൾ പ്രത്യേകിച്ച് പബ്ലിക് എക്സാമൊക്കെ എഴുതാൻ പോകുന്നത് ആൾക്കാർക്ക്, വലിയ വലിയ എക്സാംസ് എഴുതാൻ പോകുന്നവർ, എല്ലാ എക്സാംസ് എഴുതാൻ പോകുന്നവർക്കും ഈ പഠിക്കുമ്പോൾ ഈ ഇപ്പോൾ തൊട്ട് CBSE ഒക്കെ ആയാലും ഫുൾ ക്വസ്റ്റ്യൻ ഫുൾ വാസ്റ്റ് ആയിട്ട് ഒരു വർഷം പഠിച്ച് എഴുതണം. അപ്പം ഈ പഠിച്ചെഴുതുന്നത് കൊണ്ട് ഇനോ മോസ്റ്റ് നല്ല വലിയൊരു ചാൻസ് ഉണ്ട്, ഹൈ പ്രോബിലിറ്റി ഉണ്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ മറന്നു. മീനോ എത്ര പഠിച്ചാലും മേ ബി വിൽ സ്കിപ്പ് ഔട്ട് വൺ ഓർ ടു സെൻറ്റൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മറന്നു. അപ്പം ദ ഒൺലി വേ ടു ഡു ദിസ് ഇസ് ടു മേക്ക് കോട്ട്സ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സോഷ്യലിനായാലും ഇംഗ്ലീഷ് മാത്സ് ലെറ്റ് ബി എനിത്തിങ് കോട്ട്സ് ഉണ്ടാക്കുക, ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുക, ഇതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ, യുവർ സ്റ്റഡീസ് വിൽ ബി മോർ ഈസി, മോർ ഇൻട്രസ്റ്റിംഗ്, ആൻഡ് നമുക്ക് ഹാർഡ് വർക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് ഇൻപുട്ട് ചെയ്യാൻ പറ്റും. ഹാർഡ് വർക്ക് ആൻഡ് ഹാർഡ് വർക്കിൻ്റെ ഡിഫറൻസ് പറഞ്ഞു ത്രൂ അ സ്റ്റോറി. നൗ ഐ എം ഗോണ് ടെൽ യു അബൌട്ട് നാദിയ മുറാദ്. നാദിയ മുറാദ് 2018 നോബൽ പ്രൈസ് വിന്നർ ആണ്. നോബൽ പ്രൈസ് വിന്നർ ജോയിൻ്റ്ലി അലോങ് വിത്ത് ഡെനിസ് മുവേഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ജോയിൻ്റ്ലി നോബൽ പ്രൈസ് 2018 കിട്ടിയ പെൺകുട്ടിയാണ് നാദിയ മുറാദ്. അറ്റ് പ്രസൻറ്റ് ഷീ ഈസ് ലിവിങ് ജർമ്മനി. ജർമ്മനിയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. 2014 ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ക്യാപ്ചർ ചെയ്ത് ഇറാഖിൽ നിന്നും ക്യാപ്ചർ ചെയ്ത കുറേ പെൺകുട്ടികളിൽ ഒന്നായിരുന്നു നാദിയ മുറാദ്. നാദിയ മുറാദ് ആൻഡ് ഡെനിസ് മുവേഗ് എന്ന് പറയുന്ന ഈ വ്യക്തി, നോബൽ പ്രൈസ് വിന്നേഴ്സ്, ഇവർ രണ്ടുപേരും ഒരു നോഷനാണ് അവർ എതിർത്ത് നിൽക്കുന്നത്. ദ നോഷൻ ഇസ് ദാറ്റ് ദ എഫേർട്സ് ടു എൻഡ് ദി യൂസ് ഓഫ് സെക്ഷൽ വയലൻസ് ആസ് എ വെപ്പൺ ഓഫ് വോർ ആൻഡ് ആംഡ് കോൺഫ്ലിക്ട്സ്. അതായത് സെക്ഷൽ വയലൻസിനെയും എഫേർട്സ്, അതായത് ഈ സെക്ഷൽ വയലൻസിന് വോർ ടൈമിൽ പെൺകുട്ടികളോടും കൊച്ചുകുട്ടികളോടും അമ്മമാരോടും ഒക്കെ സെക്ഷൽ വയലൻസ് നടത്തുന്ന ഒരു വോറിൻ്റെ രീതിയിനോട് എൻഡ് ചെയ്യാൻ വേണ്ടി, അത് എൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഡെനിസ് മുവേഗ് എന്ന് പറഞ്ഞ ഇദ്ദേഹവും മുറാദ് മിസ് മുറാദ് എന്ന് പറഞ്ഞ നാദിയ മുറാദും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്തത്. നാദിയ മുറാദ് ഇറ്റ്സെൽഫ് ഒരു വ്യക്തിമാണ് ഇതിന്. അറ്റ് ദി ഏജ് ഓഫ് 19 ഇറാഖിൽ കോജോ എന്ന് പറയുന്ന ഒരു കൊച്ചു വില്ലേജിൽ നിന്നാണ് നാദിയ മുറാദ് വരുന്നത്. ഷി ഹാഡ് കുറേ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അപ്പം
ഓൾമോസ്റ്റ് സിക്സ് ബ്രദേഴ്സ്, അതായത് ആ വില്ലേജിൽ അവർ യസീദി എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണ്, ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് അവർ, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റിയാണ് ഇറാഖിലുണ്ടായിരുന്നത്. അപ്പം ഈ ഇറാഖിലുണ്ടായിരുന്ന ഈ ചെറിയ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് 6,000 or 600 മെമ്പേഴ്സിനെ ഈ ഇസ്ലാമിക് ഗ്രൂപ്പ്സ് ഇറാഖിലോട്ട് എൻട്രി ആയിട്ട് ക്യാപ്ചർ ചെയ്ത് അവരെ എല്ലാം ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. അതിനോടൊപ്പം തന്നെ നാദിയ മുറാദിൻ്റെ ഓൾമോസ്റ്റ് 6 ബ്രദേഴ്സിനെയും കൊന്നു കളഞ്ഞു. ബട്ട് നാദിയ മുറാദ് ഷി വാസ് ടേക്കൺ അറ്റ് ദ ഏജ് ഓഫ് 17, അതായത് September 15, 2014 നാദിയ മുറാദിനെ ക്യാപ്ചർ ചെയ്തത്. ആഫ്റ്റർ ക്യാപ്ചറിങ് ഹർ വളരെ എന്താ പറയുക ഭയങ്കര കഷ്ടപ്പാടായിരുന്നു, ബിക്കോസ് ഷി വാസ് ടേക്കൺ ടു സം പ്ലേസസ് വേർ ഷീ ഡിഡ് നോൺ, ഇതുവരെ അറിയാത്തെയും കാണാത്തെയും കുറേ ആൾക്കാരും കുറേ വളരെ സെക്ഷലി അബ്യൂസ് ചെയ്തു. ഷി വാസ് എപ്പോഴും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഷി വാസ് അബ്യൂസ്ഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇത് ഒക്കെ കഴിഞ്ഞിട്ടും ഷി വാസ് എ ഫൈറ്റർ എന്ന് പറയും. കാരണം ഈവൻ എനി ഗേൾ ഇൻ എ സിറ്റുവേഷൻ, ഏതൊരു പെൺകുട്ടിയായാലും നാദിയ മുറാദിൻ്റെ സിറ്റുവേഷനിലായാൽ അല്ല യുനോ wouldn't have sustained a life there. കാരണം അത്രയ്ക്കും ഉള്ള ഒരു ലൈഫ് അവിടെ ആൾക്കാർ ഒരു ഒരു സമയം എസ്കേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അബ്യൂസ് ചെയ്യുകയും വളരെ ബാഡായിട്ട് ബിഹേവ് ചെയ്യുകയും സിഗരറ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഹാം ചെയ്യുക ഒക്കെ ചെയ്തിട്ടും എല്ലാം വിത്ത്സ്റ്റാൻഡ് ചെയ്ത് എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്തേ പറ്റൂ. ഷീ വാസ് എ സർവൈവർ. സർവൈവ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം യുനോ ലൈക്ക് ആഫ്റ്റർ ഇയേഴ്സ് ഓൾമോസ്റ്റ് 2-3 years ഇങ്ങനെയുള്ള ഈ ഒരു ഹാം ഏറ്റിട്ടും ഒരിക്കൽ എപ്പോഴോ ഏതോ ഒരു ആളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ആ കുട്ടിയെ ക്യാപ്ചർ ചെയ്ത ഒരാളുടെ വീട്ടിൽ ഇങ്ങനെ ഇട്ടപ്പോൾ അവരറിയാതെ വീട് ലോക്ക് ചെയ്യാൻ വിട്ടുപോയപ്പോൾ ആ ഒരു ടൈമിൽ നാദിയ മുറാദ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും പിന്നെ എസ്കേപ്പ് ആയിട്ട് അവിടെ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു പെർട്ടിക്കുലർ ടെററിസ്റ്റ് കോൺസെൻട്രേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് മാറി നല്ലൊരു സ്ഥലത്ത് വരെയും പിന്നെ ശേഷം ജർമ്മൻ ഒരു ഓർഗനൈസേഷൻ ജർമ്മൻ ഓർഗനൈസേഷൻസ് ഇതുപോലെ ക്യാപ്റ്റീവ് വിക്ടിംസിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ സ്ത്രീകളും കുട്ടികളെയും എല്ലാവരെയും അവർ അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോയി നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ജർമ്മൻ ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ജർമ്മനി നാദിയ മുറാദ് എന്ന ഈ പെൺകുട്ടി ഏറ്റെടുത്തു. ആഫ്റ്റർ ഇതെല്ലാം ചെയ്തിട്ട് ഷീ അണ്ടർസ്റ്റുഡ് ദാറ്റ് എനിക്ക് ഇത്രയും ഞാൻ ഇത്രയും വേദന അനുഭവിച്ചിട്ടുണ്ട്, എന്നെപ്പോലെ കുറേ പെൺകുട്ടികൾ ഇനിയും ഇതുപോലെ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഐ നീഡ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഇറ്റ്. ഇനി ഒരു പെൺകുട്ടിയും ഷുഡൻറ്റ് സഫർ സച്ച് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് മനസ്സിൽ ഉറപ്പെടുത്തിട്ടാണ് നാദിയ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, ഹ്യൂമൻ റൈറ്റ്സ് ഒരു ആക്ടിവിസ്റ്റാണ് ജർമ്മനിയിൽ, ഇപ്പം അറ്റ് പ്രസൻറ്റ് ജർമ്മനിയിലുള്ള ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റാണ്, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോൾഡ് ഗേളാണ്. അറ്റ് ദ ഏജ് ഓഫ് 19 വളരെ ഒരു ചെറിയ പ്രായത്തിലാണ് നാദിയ മുറാദിനെ ഇത്രയും എഫക്ട്സ് ലൈഫിൽ വന്നത്. ഏതൊരു ഗേൾ ആയാലും ഷുഡ് ഹാവ് ബിൻ വീക്ക് അല്ലെങ്കിൽ അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ലായിരുന്നു. ബട്ട് നാദിയ മുറാദ് ആ ബോൾഡ് ഡെസിഷൻ ഇതൊക്കെ കഴിഞ്ഞ് എസ്കേപ്പ് ആയി സർവൈവ് ചെയ്തതിന് ശേഷം ഷീ ഫൗട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിനെതിരെ നാദിയ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ മോൾഡപ്പ് ചെയ്തു. ആ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലുള്ള ഇങ്ങനെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊച്ചു കുട്ടികളെ എല്ലാവരെയും സേവ് ചെയ്ത് അവർക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്ന അതിനൊക്കെ വേണ്ടി നാദിയ മുറാദ് അറ്റ് പ്രസൻറ്റ് ജർമ്മനിയിൽ ഫൈറ്റ് ചെയ്യുന്നൊരു ആക്ടിവിസ്റ്റാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ്. ഇങ്ങനത്തേക്കുള്ള ഈ പ്രവർത്തിക്ക് ഇങ്ങനത്തേക്കുള്ള ഒരു ഹാർഡ് വർക്ക് ഇങ്ങനത്തേക്കുള്ള എഫേർട്സിന് വേണ്ടിയാണ് നാദിയ മുറാദിന് നോബൽ പീസ് പ്രൈസ് 2018 കിട്ടിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2-3 months ബാക്ക് ഈ ഒരു നോബൽ പ്രൈസ് അസോസിയേഷൻ ഇത് വന്നിട്ട് ട്വിറ്ററിൽ ഇതാക്കിയപ്പോഴത്തേക്കും അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും വളരെ വലിയ സെൻസേഷനായിരുന്നു. ടിൽ ദെൻ വേൾഡിൽ കുറേ പേർക്ക് അറിയാമായിരുന്നു, ബട്ട് സ്റ്റിൽ ഈ നോബൽ പ്രൈസ് കിട്ടുന്നതിൻ്റെ ഒരു അവകാശി ആയപ്പോൾ നാദിയ മുറാദ് ആണ് സ്റ്റോറി. അവൾ ആ ഒരു പെൺകുട്ടിയുടെ കഷ്ടപ്പാടും സ്റ്റോറിയും ലോകം മൊത്തവും അറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് നാദിയ ഇനിഷ്യേറ്റീവിനെ വളരെ വലുതായിട്ട് ആൾക്കാർ ഇപ്പോൾ ലോകം മൊത്തവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡിസിഷൻ. ഒരു 19-year-old ഗേളിന് പറ്റിയ വിഷമങ്ങൾ കാരണം അറ്റ് ദി ഏജ് ഓഫ് 24 ഇതെല്ലാം കടന്നു കഴിഞ്ഞ് 24-25 അറ്റ് പ്രസൻറ്റ് ഷീസ് 24 അപ്പം 24 ആയപ്പോൾ അത് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാണ്. ഇനി ആരും എന്നെപ്പോലെ സഫർ ചെയ്യരുത്, എന്നെപ്പോലെ ആർക്കും വിഷമവും ബുദ്ധിമുട്ടും വരരുത്, എനിക്ക് വന്ന അവസ്ഥ ഇനി ആർക്കും വരരുതെന്ന് വിചാരിക്കുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ്സിന് വേണ്ടിയാണ് നാദിയ മുറാദിന് നോബൽ പ്രൈസ് അവകാശിയാക്കി തീർത്തത്. അപ്പം ഇറ്റ്സ് എ വെരി ബിഗ് തിങ് ഒരു ഗേൾ ആയിട്ട് ഷീ ഡിഡ് ഓൾ ദിസ് ഓർ
എനിബഡി ഇങ്ങനെ ഒരു സർവൈവ് ചെയ്ത ഒരു സർവൈവറാണ് നാദിയ മുറാദ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐ ഫെൽറ്റ് വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് തോന്നി. ഇത്രയും വലിയ പ്രവൃത്തി അറ്റ് ദ ഏജ് ഓഫ് 24 ഷീ ഈസ് ഡൂയിങ് സംതിങ് വെരി ഗ്രേറ്റ് അല്ലേ. അപ്പം നമുക്കിനി നാദിയ മുറാദിനെ കുറിച്ചൊന്ന് കുറച്ചും കൂടെ കണ്ടു നോക്കാം. ഇറാഖിലെ ഒരു യസീദി മനുഷ്യാവകാശ പ്രവർത്തകയാണ് നാദിയ മുറാദ് ബാഷി താഹ. ഇറാഖിലെ കൊച്ചോ ഗ്രാമത്തിൽ ഒരു കുടുംബത്തിലെ 11 കുട്ടികളിൽ ഏറ്റവും ഇളയവൾ. യസീദി മതന്യൂനപക്ഷ വിശ്വാസികളായിരുന്ന നാദിയയുടെ കുടുംബം കർഷക കുടുംബമായിരുന്നു. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്നായിരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതാഭിലാഷം. ഗ്രാമത്തിലെ നവവധുമാർക്ക് മേക്കപ്പിട്ട് അവൾ തൻ്റെ സ്വപ്നത്തിലേക്ക് മെല്ലെ നടന്നെടുത്തു. എന്നാൽ 2014 ഓഗസ്റ്റ് 3 എന്ന ശപിക്കപ്പെട്ട ദിവസം അവളുടെ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ പടർത്തി. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ അവളുടെ ഗ്രാമം വളഞ്ഞു. സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കൺമുന്നിലിട്ട് കഴുത്തറുത്ത് കൊന്നതിനു ശേഷം തീവ്രവാദികൾ നാദിയയെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ISന്റെ തടവറയിൽ മൊസൂൾ നഗരത്തിൽ ലൈംഗിക അടിമയാക്കപ്പെട്ട നാദിയ കൊടിയ പീഡനങ്ങൾക്ക് വിധേയായി. മർദ്ദനങ്ങളും സിഗരറ്റ് കുറ്റികൾ കൊണ്ടുള്ള പൊള്ളലുകളും അവൾ നിരന്തരം ഏറ്റുവാങ്ങി. രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിടിക്കപ്പെട്ട അവളെ ചാട്ടവാറുകൊണ്ടടിച്ചു. സിഗരറ്റ് കുറ്റികൾ കൊണ്ട് വീണ്ടും കുത്തി. അടിമയായി വച്ചയാൾ വീട് ഒരിക്കൽ പൂട്ടാതെ പോയപ്പോൾ ആ വീടിൽ നിന്ന് നാദിയ രക്ഷപ്പെട്ടു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കീഴിലായിരുന്ന ഇടങ്ങളിലൂടെ വടക്ക് ഇറാഖിലെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് രക്ഷപ്പെടാൻ ഒരു അയൽ കുടുംബം സഹായിക്കുകയായിരുന്നു. തടവറയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട നാദിയ ജർമ്മനിയിലാണ് എത്തിച്ചേർന്നത്. പിന്നീട് അവർ മനുഷ്യക്കടത്തിനും ക്രൂരതകൾക്കും കൂട്ടക്കുരുതിയുടെ ഇരയായവർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ജീവിതം സമർപ്പിച്ചു. 2015 ഡിസംബർ 16 നാദിയ യുണൈറ്റഡ് നാഷൻസ് സെക്യൂരിറ്റി കൗൺസിലിൽ മനുഷ്യക്കടത്തിനെ കുറിച്ച് സംസാരിക്കാനെത്തി. അതാദ്യമായിട്ടാണ് കൗൺസിലിൽ മനുഷ്യക്കടത്തിനെ കുറിച്ച് സംസാരമുണ്ടാകുന്നത്. അംബാസിഡർ എന്ന നിലയ്ക്ക് നാദിയ മനുഷ്യക്കടത്തിനെ കുറിച്ച് അഭയാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായുള്ള ആഗോള പദ്ധതിയിൽ പങ്കെടുത്തു. അവർ രക്ഷപ്പെട്ട അഭയാർത്ഥികളുടെ കമ്മ്യൂണിറ്റികളിലെത്തുകയും അതിനിരയായവരുടെ ശബ്ദങ്ങൾ കേൾക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തു. 2017 മെയ് 3 നാദിയ പോപ്പ് ഫ്രാൻസിസിനെ വത്തിക്കാനിലെ നഗരത്തിൽ ആർച്ച് ബിഷപ്പ് ഗലാഗഹാറിൽ കാണാതെത്തി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തടവിലുള്ള യസീദികളെ രക്ഷപ്പെടുത്താനുള്ള സഹായത്തിനായിരുന്നു അവർ അവിടെയും എത്തിയത്. ഇന്ന് ലോകം മുഴുവൻ ISന്റെ പൈശാചിക കൃത്യങ്ങൾ ഒന്നിച്ചെതിർക്കുമ്പോൾ ഈ 23-കാരിയെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം തേടിയെത്തിയിരിക്കുകയാണ്. ആക്രമണത്തിന് വിധേയയായ ഒരു സ്ത്രീക്ക് തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത് ആ പുരസ്കാരത്തിന്റെ മഹത്വം 1000 ഇരട്ടി വർദ്ധിപ്പിച്ചു. നാദിയെപ്പോലെ ഉള്ളവരാണ് ഈ ലോകത്തെ ഇന്നത്തെ നിലയിൽ താങ്ങി നിർത്തുന്നത്. ലോക ജനത ഈ ധീരയായ യുവതിയോട് കടപ്പെട്ടിരിക്കുന്നു. വരും തലമുറയ്ക്ക് നാദിയയുടെ ജീവിത പോരാട്ടം ആവേശവും സന്ദേശവുമായിരിക്കും. I'm going to tell you something very simple. ടോമി എന്ന് പറഞ്ഞൊരു ലയണിൻ്റെ ഒരു ഫേബിൾ ഉണ്ട്. അതായത് കൊച്ചുപ്രായത്തിൽ നമ്മളെല്ലാവരും കേട്ട് വരുന്നതായിരിക്കും. ഈ ഫേബിൾ അനുസരിച്ച് ഇങ്ങനെ ഇറ്റ്സ് എ സ്റ്റോറി, ഇറ്റ്സ് എ ഫാരി ടെയിൽ പോലത്തെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഈ ഫേബിൾ പറയുന്നത് വന്നിട്ട് ടോമി എന്നൊരു ലയൺ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചുപ്രായത്തിൽ ഈ ലയൺ വന്നിട്ട് ലയൺ ഹൗ ഡസ് ഇറ്റ് ബിഹേവ്, വളരെ ഡേഞ്ചറസ്ലി ഭയങ്കര ഇതായിട്ടും ഇറ്റ്സ് എ പ്രെഡിക്ട്, ഒരു പ്രേ, ആ ഒരു അങ്ങനത്തെ ഒരു വൈൽഡ് ക്യാരക്ടറുള്ള ഒരു ലയണിനെ ഒരു ഷീപ്പിൻ്റെ ഫോൾക്കിൽ, അതായത് ഷീപ്പിൻ്റെ ഒരു ഹേർഡ് ഓഫ് ഷീപ്പിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് വളർത്തിയാൽ എങ്ങനെയായിരിക്കും. അതാണ് ഈ ടോമി. കൊച്ചുപ്രായത്തിലേ ഹി ഗോട്ട് ഡിറ്റാച്ച്ഡ് ഫ്രം ഇറ്റ്സ് ഫാമിലി. കൊച്ചുപ്രായത്തിൽ, അതായത് ഒരു കബ്ബായിരുന്നപ്പോൾ തന്നെ ഡിറ്റാച്ച് ചെയ്ത് ഫാമിലിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെട്ടിട്ട് ഈ ഷീപ്പിൻ്റെ കൂടെ ജീവിച്ച് ഇനോ ഇറ്റ് ഗോട്ട് സ്റ്റാർട്ടഡ് അവരുടെ ഒരു എൻവോയ്മെൻറ്റ്. അതായത് മറ്റ് ഞാനൊരു ലയനാണ്, അതൊരു ഷീപ്പാണെന്നൊരു ഐഡൻറ്റിഫിക്കേഷൻ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഇതാണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷേ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഷീപ്പാണെന്ന് മനസ്സിലാക്കി ഞാനും അതാണെന്ന് വിചാരിച്ച് ടോമി എന്ത് ചെയ്തു, അതുപോലെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഷീപ്പിനെ പോലെ നടക്കാൻ തുടങ്ങി, അത് ചെയ്യുന്നത് പോലെ ചെയ്യാൻ തുടങ്ങി. കൊച്ചുപ്രായത്തിൽ എന്താണോ പഠിച്ചു വന്നത്, ഒരു ഷീപ്പിനെ കണ്ട് എന്ത് പഠിച്ചു വന്നു അത് തന്നെ ഫോളോ ചെയ്ത് ഞാനൊരു ലയണാണെന്ന് ഒരു കാര്യം, ആ ഒരു കോൺസെപ്റ്റേ അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു വലിയൊരു ലയൺ, ഭയങ്കര വലിയൊരു ലയൺ അതിൻ്റെ പ്രേയിനെ നോക്കി വന്നപ്പോൾ, തിന്നാൻ വേണ്ടി നോക്കി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഈ ഷീപ്പെല്ലാം, ടോമിയും ഉണ്ടായിരുന്നു, ഷീപ്പും ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും കൂടെ ഈ ലയണിനെ കണ്ട് അതിൻ്റെ റോറ് കേട്ട് പേടിച്ച് ഓടി ഒളിച്ചു. ഓടി ഒളിച്ചപ്പം ഈ ലയൺ ഈ ടോമിനെ കണ്ടിട്ട്
ഈവൻ ഈ ലയൻ ഈ ടോമിനെ കണ്ടിട്ട് ഈ വാസ് സർപ്രൈസ്ഡ്. കാരണം എന്നെ പോലത്തെ ഒരു ലയനാണ് അതും, വലിയ നല്ല നിറച്ച മുടിയും, ശരിക്കും ഒരു അഡാപ്റ്റഡ് ലയൻ. ഫിഗറിൽ വന്നിട്ട് കംപ്ലീറ്റ് ഒരു ലയണാണ്, പക്ഷേ സ്റ്റിൽ ഒരു ഷീപ്പിൻ്റെ ക്യാരക്ടറിനെയും ബിഹേവിയർ കാണിച്ച് ഒരു പേടിച്ച് ഓടിപ്പോയി ഒളിച്ചു. അപ്പം എന്നിട്ട് ഈ ലയൺ എന്ത് ചെയ്തു, ടോമിനെ വിളിച്ചുകൊണ്ട് പോയി ഒരു ലേക്കിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു, നീയും എന്നെ പോലെ ഒരു ലയണാണ്, അല്ലാതെ ഷീപ്പല്ല, എന്നെ പോലെയാണ് നിൻ്റെ ഫീച്ചേഴ്സും, ഞാനും നീയും ഒരുപോലെയാണ് ഇരിക്കുന്നത്, വി ആർ ദ സെയിം, ഞാനും ഒരു ലയണാണ് നീയും ഒരു ലയണാണ് എല്ലാം കാണിച്ച് പറഞ്ഞു കൊടുത്തപ്പം ടോമി വന്നിട്ട് ഹി വാസ് ഇൻ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്, റിഫ്യൂസ് ചെയ്തു. കാരണം ജനിച്ച ആ ഒരു കൊച്ചു പ്രായത്തിൽ, കബ്ബായിരുന്ന ആ ഒരു സമയം തൊട്ട് ആ ഒരു വലിയ പ്രായം വരെ, അതുവരെ ഇത്രയും നാളും ഫോളോ ചെയ്തത് ഒരു ഷീപ്പിൻ്റെ ലവ്ലിഹുഡ് ആയിരുന്നു. അതായത് ഒരു ഷീപ്പ് ജീവിക്കും പോലെ പാമായിട്ട് ഗ്രാസസൊക്കെ കഴിച്ച് നോർമലി ഒരു ലയൻ്റെ ബിഹേവിയർ ഒന്നുമല്ല കാണിച്ച് നടന്നത്. അപ്പം പെട്ടെന്നൊരാൾ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഹി വാസിൻ്റ് ഏബിൾ ടു അഡാപ്റ്റ് ഇറ്റ്. പക്ഷേ ഹി അണ്ടർസ്റ്റഡ് ദാറ്റ് ഞാൻ ഒരു ലൈൻ ആണെന്ന് മനസ്സിലാക്കി. വാട്ട് ഈസ് ഡെഡ് ഹി സ്റ്റാർട്ടഡ് യുനോ ലൈക്ക് പ്രത്യേകിച്ച് എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഹി ഡിൻ അണ്ടർസ്റ്റാൻഡ് ഞാനൊരു ഷീപ്പാണോ ഒരു ലയൺ ആണോ. അപ്പം ഇതാണ് വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ ഇസ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യത്തിൽ ഇത് കുറേ സിമിലറാണ്. നമ്മൾ കൊച്ചു പ്രായത്തിൽ എന്താണ് പഠിച്ചു വരുന്നത്, നമ്മൾ നല്ലൊരാളാവാൻ പഠിച്ചു വന്നാൽ ഇനോ ഇങ്ങനത്തെ ഒരു ലൈവ്ലിഹുഡിൽ ജീവിക്കണമെന്ന് പറഞ്ഞ് പഠിച്ചു വന്നാൽ ആ കൊച്ചു പ്രായത്തിൽ മനസ്സിൽ നിൽക്കുന്ന കാര്യം തന്നെ വലുതാകുമ്പോഴും അത് ഫോളോ ചെയ്യും. ഈ ടോമി എന്ന ഈ ലയൺ കൊച്ചു പ്രായത്തിലെ ഷീപ്പിൻ്റെ കാര്യങ്ങളും ആ ഒരു ഫോക്കിൻ്റെ ഇടയിൽ നിന്നാണ് വളർന്നത്, ആ ഒരു ഹേർഡിൻ്റെ ഇടയിൽ നിന്ന് വളർന്നത് കൊണ്ട് ഹി ന്യൂ ദാറ്റ് ഹി ഹിംസെൽഫ് ഇസ് എ ഷീപ്പ്, അല്ലാതെ ലയണാണെന്നും അറിയത്തില്ല, ലയണാണെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം എല്ലാ മനുഷ്യരും ഇനോ അയാളുടെ കൂടെ നിൽക്കുന്ന കമ്പനി എങ്ങനെയാണ്, എന്താണ് അയാളുടെ കൂടെ നിൽക്കുന്ന കമ്പനി, അയാൾ എന്താണ് പഠിപ്പിക്കുന്നത്, അതാണ് അയാൾ പഠിക്കുന്നത്. ഈ ഒരു പ്രോവേബ് ഉണ്ട്, ദ മാൻ ഇസ് നോൺ ബൈ ദ കമ്പനി ഓഫ് വാട്ട് ഹീ കീപ്സ്, ദ കമ്പനി ഓഫ് ഹീ കീപ്സ് വാട്ട് ഹീ കീപ്സ് ഇനോ ലൈക്ക്. അതായത് എ മാൻ ഇസ് നോൺ ബൈ ദ കമ്പനി ഹീ കീപ്സ്. അതായത് നമ്മൾ നമ്മളുടെ പ്രീ ഗ്രൂപ്പ്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടെ നമ്മളൊരു കമ്പനി കീപ്പ് ചെയ്യും. ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സ് ഇനോ വളരെ നല്ല ആൾക്കാരാണ്, വളരെ നല്ല മോറൽസും വളരെ നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നമ്മൾ അവരുടെ കമ്പനിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കും അവരെ പോലെ നല്ലതുപോലെ ചിന്തിക്കാനും അല്ലാതെ ഈവിൽ തോട്ട്സോ അല്ലെങ്കിൽ ബാഡ് തോട്ട്സോ നെഗറ്റീവ് തോട്ട്സോ ഒന്നും വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് എവ്രിബഡി കീപ് യുവർ കമ്പനി സേഫ്. ഇനോ നമ്മളൊരു തെറ്റായ മനുഷ്യൻ്റെ അടുത്തോ തെറ്റായ ഗ്രൂപ്പിൻ്റെ ഇടയിലോ വന്ന് അകപ്പെട്ടാൽ ആ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതുപോലെ നമ്മളായിത്തീരും. ഇറ്റ്സ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. നമ്മളുടെ പാരൻസ് ഒക്കെ എപ്പോഴും പറയും നല്ല ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യണം, അഴുക്ക ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യരുത്, ഫ്രണ്ട്സ് നല്ലവരായിരിക്കണം, ഈവിലായിട്ടുള്ള ഫ്രണ്ട്സ് ആവല്ല എന്നൊക്കെ പറയത്തില്ലേ. നമുക്കത് ഫണി ആയിട്ട് തോന്നും, പക്ഷേ എന്തായാലും നിങ്ങളുടെ കമ്പനി ഒരു തെറ്റായ കമ്പനിയാണെങ്കിൽ നമ്മളെയും അത് ഗ്രാജുവലി ഇന്ന് അല്ലെങ്കിൽ നാളെ ആ ഒരു തെറ്റായ വഴിയിൽ തന്നെ ലീഡ് ചെയ്യും. അതുകൊണ്ട് വെനവർ യു ചൂസ് തിങ്സ് മേക്ക് ഷുവർ അത് നല്ല ഒരു കമ്പനിയാണ് അല്ലെങ്കിൽ നല്ലൊരു ചുറ്റുപാടാണ്. കാരണം നമ്മളെ മോൾഡപ്പ് ചെയ്യുന്നത് അതാണ്. അപ്പം എവറി ടൈം മേക്ക് ഷുവർ ദാറ്റ് യു ആർ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ് പാത്തിലാണെന്ന്, റൈറ്റ് തിങ്കിങ് ഉള്ളവരാണെന്ന്. എന്നാലേ നമ്മളുടെ ലൈഫിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നൗ എനിക്കിപ്പോൾ പോകാൻ സമയമായി, ബട്ട് നെക്സ്റ്റ് വീക്ക് ഞാൻ അടിപൊളി വിശേഷങ്ങളും കുറേ കാര്യങ്ങളും ഇതുപോലെ കുറേ കഥകളുമായിട്ട് വരും. അതുവരയ്ക്കും ദിസ് ഇസ് മീ ഹന ഹിയർ. അടുത്ത ആഴ്ച തീർച്ചയായിട്ടും അറിയാനും പറയാനും കണ്ടിരിക്കണം. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ ബൈ.